വീട്ടിലിരുന്ന് സമ്പാദിക്കാൻ പറ്റുന്ന മാസം ഒരു മികച്ച വരുമാനം ഉറപ്പ് നൽകുന്ന ഒരു ബിസിനസിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. തീർച്ചയായിട്ടും അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആർക്കു വേണമെങ്കിലും ചെയ്യാം. പക്ഷെ മെയിൻലി ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ സ്ത്രീകൾ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. വളരെ കുറഞ്ഞ മുടക്കു മുതൽ മതി. വീട്ടിൽ തന്നെ പരീക്ഷിക്കാവുന്ന ഒരു ബിസിനസ് ആശയമാണ് പറയാൻ പോകുന്നത്. ഇതിന്റെ സാധ്യതകൾ വളരെയേറെയാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു ബിസിനസിന്റെ നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ എല്ലാ പേർക്കും ഇവര് അതിന്റെ ക്ലയന്റുകളാണ്. ജാതിയില്ല, ഭേദമില്ല, അങ്ങനെ ഒന്നുമില്ല. എല്ലാ ജാതി മതസ്ഥരും ഇങ്ങനെ ഒരു പ്രോഡക്റ്റിന്റെ ക്ലയന്റ് ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് തന്നെ വിപണിയുടെ കാര്യത്തിൽ ഒട്ടും തർക്കിക്കേണ്ട കാര്യമില്ല. ഈവൻ കോവിഡ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഇതിന് ഇളവൊന്നുമില്ലായിരുന്നു. നല്ല രീതിയിൽ നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു ബിസിനസ്സാണ്. ഇപ്പോൾ കോവിഡിന്റെ നിയന്ത്രണങ്ങളൊക്കെ മാറി, ഇളവുകളൊക്കെ വന്നു, നമുക്ക് ഫംഗ്ഷനുകളും കാര്യങ്ങളും ഒക്കെ വരാൻ തുടങ്ങിയപ്പോൾ കൂടുതലായിട്ട് സജീവമായിട്ടുള്ള ഒരു ബിസിനസ് അവസരമാണ് ഇന്നിവിടെയുള്ളത്. തീർച്ചയായിട്ടും ഇത് തുടങ്ങുന്നവർക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ബിസിനസ് എന്താണ്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിന്റെ ഇൻവെസ്റ്റ്മെന്റ്, എന്തെങ്കിലും മെഷീനറീസ് വേണോ, ഈ റോ മെറ്റീരിയൽസും കാര്യങ്ങളും ഒക്കെ എവിടെ നിന്ന് സംഘടിപ്പിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് മുമ്പോട്ട് പറയുന്നുണ്ട്. ആവശ്യമുള്ളവർ, അതായത് ഇത്തരത്തിലുള്ള ചെറുകിട ബിസിനസ് ചെയ്ത് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. കാരണം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും സംഭവിക്കുന്നത് ആദ്യത്തെ നാലോ അഞ്ചോ ലൈൻ കേട്ടതിനു ശേഷം ക്വസ്റ്റ്യൻ പുട്ടപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാതെ മുഴുവൻ കേൾക്കുക. കേട്ടതിനു ശേഷം നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യണം, കൂടാതെ ഇതൊന്ന് ഷെയർ ചെയ്തേക്കണം. നിങ്ങളുടെ ചിന്താഗതി എന്തുമാകട്ടെ, അത് ഒരു കമന്റ് ആയിട്ട് നമ്മളുടെ കമന്റ് ബോക്സിൽ എഴുതിയിട്ടാൽ ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാൻ അത് പ്രചോദനമായി തീരുകയും ചെയ്യും. കോവിഡ് കാലത്തും ഈ പ്രോഡക്റ്റിന് വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. മറ്റൊന്നുമല്ല, ഈ പ്രോഡക്റ്റ് ഹെന്നയാണ്. ഹെന്ന പൗഡറിന്റെ ബിസിനസ് തന്നെയാണ്, അല്ലെങ്കിൽ ഹെന്ന കോണുകളുടെ ബിസിനസ്സാണ്, ഹെന്ന മിക്സുകളുടെ ബിസിനസ്സാണ് ഇവിടെ പറയുന്നത്. കാരണം നമുക്ക് സാധാരണഗതിയിൽ ലോക്കൽ ആയിട്ട് ഒരു കടയിൽ ചെന്ന് ഒരു ഹെന്ന കോൺ വാങ്ങിക്കുകയാണെങ്കിൽ 30 രൂപ മുതൽ 100-120 രൂപ വരെ റേഞ്ച് വരുന്നുണ്ട്. എന്നാൽ ഇത് ബിസിനസ്സായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്ര കണ്ട് ലാഭമാണ് അതിൽ അവർ എടുക്കുന്നത് എന്നുള്ളത്. ഇവിടെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഹെന്ന എന്ന് പറയുന്ന സാധനം നമ്മളുടെ കൈകളിലും, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കൈകളിലും കാലുകളിലും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല, ഏറ്റവും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് തന്നെ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. മികച്ച ലാഭം വേണം എന്ന് നമ്മൾ കരുതുമ്പോൾ അതിന് ഏറ്റവും കുറഞ്ഞ സാധനം വിൽക്കാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. ഒറ്റത്തവണ കൊണ്ട് നിങ്ങളുടെ കച്ചവടം പൂട്ടിക്കെട്ടും. അതിനേക്കാൾ നല്ലത്, കാരണം അവർ അവരുടെ ശരീരഭാഗങ്ങളിലാണ് ഇത് തേച്ചു പിടിപ്പിക്കുന്നത്, ഇതുകൊണ്ടുള്ള ഡിസൈനുകൾ ചെയ്യുന്നത്. അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ അത് നമ്മളുടെ ബിസിനസ്സിനെ കാര്യമായിട്ട് ബാധിക്കുക തന്നെ ചെയ്യും. ആദ്യം ചെയ്യേണ്ടത് ചെറിയ തോതിൽ ഇതിന്റെ റോ മെറ്റീരിയൽസ് വാങ്ങി അവ കൂട്ടി യോജിപ്പിച്ച് ഉപയോഗിച്ചു നോക്കുക. നമ്മൾ തന്നെ ഉപയോഗിച്ചു നോക്കുക. എല്ലാവരുടെയും സ്കിൻ ടോൺ ഒരേപോലെയല്ല, എങ്കിൽ പോലും കോമൺ ആയിട്ട് ഒരു സ്കിൻ ടോണിന് പറ്റുന്ന രീതിയിലുള്ള സാധനം ഉണ്ടാക്കി ഉപയോഗിച്ചു നോക്കിയതിന് ശേഷം നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ ബിസിനസ് തുടങ്ങി മുമ്പോട്ട് പോകാവുന്നതാണ്. ഓർഗാനിക് ഹെന്ന ബിസിനസ് എന്ന രീതിയിൽ തന്നെ ഇത് കൊണ്ടുപോകാവുന്നതാണ്. ഇങ്ങനെ ഒരു സംരംഭം രജിസ്റ്റർ ചെയ്ത് മറ്റുള്ള ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നൊക്കെയുള്ള രജിസ്ട്രേഷനും ലൈസൻസുകളും ഒക്കെ എടുത്തതിനു ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് തുടങ്ങാവൂ. നല്ല രീതിയിൽ വരുമാനം തരുന്ന ഒരു ബിസിനസ്സാണ് ഓർഗാനിക് ഹെന്ന ബിസിനസ്. കാരണം ഏത് പെൺകുട്ടിയോട് ചോദിച്ചാലും, ഏത് സ്ത്രീയോട് ചോദിച്ചാലും ഹെന്ന ഇട്ടാൽ ചുവക്കണം, അത് ഉറപ്പുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ ആ ഹെന്ന കൊള്ളില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചുവക്കാൻ വേണ്ടി കൂടുതൽ കെമിക്കൽസ് അതിൽ ഉപയോഗിക്കരുത്. പകരം നല്ല രീതിയിലുള്ള ഹെന്ന തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കാരണം ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള ഹെന്ന കിട്ടുന്നത് മധ്യപ്രദേശിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ഒക്കെ വരുന്ന ഹെന്നകൾ തന്നെയാണ്. അത് നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇത്തരം പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് ശീലമുള്ള
ബ്യൂട്ടീഷ്യൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ഒരു അഭിപ്രായം തേടുന്നത് നന്നായിരിക്കും. ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ദീർഘകാലം ഈ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ രാജസ്ഥാനി പൗഡറുകൾ തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. അത് നമുക്ക് ഓൺലൈനിൽ ലഭ്യമാണ്, ഇന്ത്യ മാർട്ടിൽ ലഭ്യമാണ്, നിങ്ങൾക്ക് ആമസോണിൽ ലഭ്യമാണ്, ഫ്ലിപ്കാർട്ടിൽ ലഭ്യമാണ്. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നത് പല രീതിയിലുണ്ട് എങ്കിൽ പോലും യൂക്കാലിപ്റ്റസ് ഓയിലിൽ എന്ന മിക്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അതിനകത്ത് വലിയ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് ഇതിന്റെ വിദഗ്ധർ പറയുന്നത്. പിന്നെ ഈ പാക്ക് മിക്സ് ചെയ്യുന്നതിന് അതിന് സെലോഫിൻ ഷീറ്റ് വേണ്ടി വരും. അതുകൊണ്ട് കോണുണ്ടാക്കും. ആ കോണിലൂടെ ആയിരിക്കും നമ്മൾ ഈ പ്രോഡക്റ്റ് വിൽക്കുന്നത്. കോണിന്റെ ഡിസൈനിങ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വളരെ അടിപൊളിയായിരിക്കണം എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ പ്രകൃതിദത്തമായ മൈലാഞ്ചി കൊടുക്കാൻ പറ്റും. അതിന് ഭയങ്കരമായിട്ട് ആവശ്യക്കാരുണ്ട്. കാരണം മൈലാഞ്ചി ആകുമ്പോൾ അതിനകത്ത് പിന്നെ വേറെ കെമിക്കൽസും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. അതും നമുക്ക് വേണമെങ്കിൽ ഈ കൂട്ടത്തിൽ തന്നെ വിൽക്കാൻ പറ്റുന്നതാണ്. കാരണം എന്ന പൗഡറുകൾ ഒരുപാട് വിപണിയിലുണ്ട് എങ്കിൽ പോലും നമ്മളുടെ ഈ മൈലാഞ്ചിക്ക് വളരെ പിടുത്തമാണ്. കാരണം മൈലാഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ആലോചിക്കാതെ ഇടാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പോൾ അത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ഒരു നാലോ അഞ്ചോ മൈലാഞ്ചി ചെടി നമുക്ക് നമ്മളുടെ വീട്ടിൽ വളർത്തിയാൽ അത്യാവശ്യത്തിന് അതിൽ നിന്ന് പറിച്ച് അരച്ചാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഈ പ്രോഡക്റ്റുകൾ ഒരുപാട് കാലം പാക്ക് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഓർഡറിനനുസരിച്ചായിരിക്കണം ഇത് ഉണ്ടാക്കേണ്ടത്. കൂടാതെ പ്രകൃതിദത്ത മൈലാഞ്ചി എന്ന് പറയുന്നത് ഇതിനു മാത്രമല്ല ഉപയോഗിക്കുന്നത്, നിങ്ങളുടെ മുടിക്ക് ഒക്കെ വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഏതാണ്ടൊക്കെ എല്ലാ സ്ത്രീകൾക്കും ഇത് അറിയാവുന്നതുമാണ്. ഇനി ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഈ എണ്ണ പൗഡർ ഉണ്ടാക്കുന്നു, എണ്ണ കോൺ ഉണ്ടാക്കുന്നു, പ്രകൃതിദത്ത മൈലാഞ്ചി ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞു, അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാമെങ്കിൽ, ഡിസൈൻ ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങളുടെ വരുമാനം ഇരട്ടിയാകും. കാരണം ഇതുകൊണ്ടെല്ലാം ചെയ്യുന്നത് കയ്യിലും കാലിലുമൊക്കെ ഡിസൈനിങ് തന്നെയാണ്. എണ്ണയുടെ നിർമ്മാണത്തിന്റെ കൂടെ തന്നെ നിങ്ങൾ നല്ലൊരു ആർട്ടിസ്റ്റും കൂടെയാണെങ്കിൽ നിങ്ങളുടെ വരുമാനം ഡബിൾ ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന എണ്ണ ആർട്ടിസ്റ്റുകൾ ഇന്ന് കേരളത്തിൽ തന്നെയുണ്ട്. അതിനൊക്കെ ആവശ്യക്കാരുമുണ്ട്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ആരാണ് ഇടിയിക്കുന്നതെന്ന്. പക്ഷേ ലക്ഷങ്ങൾ പ്രതിഫലം തന്ന് എണ്ണ ഇടിയിക്കാൻ പല മാരേജ് ഫംഗ്ഷനിലും സാധിക്കാറുണ്ട്, ചെയ്യാറുണ്ട് ആളുകൾ. അപ്പോൾ അത്യാവശ്യം ഡിസൈൻ ചെയ്യാൻ അറിയുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു വർക്കിന് 5000-6000 രൂപയെങ്കിലും വാങ്ങിക്കാൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് വിൽക്കണം. വിൽക്കണമെങ്കിൽ ഫാൻസി സ്റ്റോറുകൾ വഴി വിൽക്കാം, മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ കണ്ട് അവർക്ക് വേണമെങ്കിൽ പ്രൊമോട്ട് ചെയ്യാം, ബ്യൂട്ടി പാർലറുകളിൽ കൂടെ നമുക്കിത് വിൽക്കാൻ പറ്റും. അങ്ങനെ പലരുമായിട്ടും നമുക്ക് കോൺടാക്ട് ചെയ്ത് ഈ സാധനങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കും. ഇവിടെ ഏറ്റവും ഗുണനിലവാരമുള്ള റോ മെറ്റീരിയൽസ് തന്നെ നിർമ്മാണത്തിന് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വില വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരിക്കലും സംശയം വേണ്ട. കാരണം മാർക്കറ്റിൽ കൊടുക്കുന്നതിനേക്കാൾ അല്പം വില കൂടുതലായിരിക്കും നമ്മളുടെ പ്രോഡക്റ്റിന്. അതേസമയം നിങ്ങളുടെ കോണുകൾ ഉപയോഗിക്കുന്നവര് അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നവര് നിങ്ങളെ വീണ്ടും തേടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിന്റെ ഗുണനിലവാരം അനുസരിച്ച് തന്നെ ആയിരിക്കും നമുക്ക് ഫർദർ ഓർഡറുകൾ കിട്ടിക്കൊണ്ടിരിക്കുക. നല്ല ലാഭം ലഭിക്കുന്ന ഒരു ബിസിനസ് ആണ്. പക്ഷേ ഈ അവസരം കേട്ടാൽ ഉടനെ ചാടി പുറപ്പെടാതിരിക്കുക. പകരം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. എങ്ങനെയാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് പഠിച്ചിരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇവിടെ നമുക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക് എണ്ണ പൗഡർ മേക്കിംഗ് മെഷീൻ ഉണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഏകദേശം ഒരു 50,000 രൂപയ്ക്കുള്ളിൽ നിൽക്കുന്ന ഒരു മെഷീൻ തന്നെയാണ് അത്. അതുകൂടാതെ തന്നെ നമുക്ക് ഈ റോ മെറ്റീരിയൽസും കാര്യങ്ങളും ഒക്കെ വാങ്ങുന്നതിന് 50,000 എക്സ്ട്രാ കൂട്ടിയാലും ഏതാണ്ട് 100,000 രൂപയ്ക്കുള്ളിൽ നമുക്ക് ഈ ബിസിനസ് നന്നായിട്ട് വീട്ടിൽ തന്നെ തുടങ്ങാൻ പറ്റും. പിന്നെ ഇതിന്റെ കൂടെ പാക്കിംഗ് ചാർജ് വരും, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ വരും, അങ്ങനെ പല കാര്യങ്ങളും ഇതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷമാണെങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞത് ആദ്യത്തെ മാസങ്ങളിൽ ലഭിക്കും എന്ന് കരുതരുത്. എങ്കിൽ പോലും നിങ്ങൾ ഒന്ന് എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് 100,000 രൂപയെങ്കിലും ഒരു മാസം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും ചിന്തിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. കൂടാതെ നമ്മളുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ ലഭിക്കും. നന്ദി, നമസ്കാരം.